ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവും ദൈവമായ യേശു ക്രിസ്തുവിന്റെ നാമത്തുള്ള സ്നേഹം ഇന്നത്തെ എവരെയും അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് സൗദി അറേബ്യയിലെ അലഹസ എന്ന സ്ഥലത്താണ്. ഇവിടെ ലാൻഡ് ഓഫ് സിവിലൈസേഷൻ അഥവാ ജൂദാസ് കേവ് എന്നും അറിയപ്പെടുന്ന ഒരു ഗുഹയ്ക്കകത്താണ് ആയിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഇസ്കരിയോത്ത് യൂദ യേശുവിന്റെ ശിഷ്യന്മാരെ ഭയന്ന് ഈ സ്ഥലത്തോട്ട് വന്ന് ഇവിടെ വച്ചിട്ടാണ് തൂങ്ങി മരിച്ചത് എന്നാണ് ഒരു ഭാഗം ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ജൂദാസ് കേവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യം, യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തതിന് ശേഷം യേശുക്രിസ്തുവിനെ മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? അവർ യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കാണുമ്പോൾ പീലാത്തോസിൻ്റെ അടുക്കൽ ഏൽപ്പിച്ച് കൊല്ലാനായിട്ട് അവർ കൊണ്ടുപോകുന്നു എന്ന് യൂദ മനസ്സിലാക്കിയപ്പോൾ യൂദയ്ക്ക് പശ്ചാത്തപം തോന്നിയിട്ട് യൂദ വാങ്ങിയ കാശ് തിരികെ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ പുരോഹിതന്മാർ ചെയ്യുന്നു, അതിന് ഞങ്ങൾക്ക് എന്താണ്, നീ തന്നെ നോക്കിക്കൊള്ളുക. അപ്പോൾ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾക്ക് എന്താണ്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്നാണ് യൂദ പുരോഹിതന്മാർ യൂദയ്ക്ക് കൊടുക്കുന്ന മറുപടി. യൂദ ആ കാശ് അവിടെ എറിഞ്ഞതിന് ശേഷം തിരിച്ച് ഈ സ്ഥലത്തോട്ട് ഓടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ചരിത്രഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ഗെത്സെമന തൊട്ട് ഈ ഭാഗം വരെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 1800 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ യൂദ എന്നാണ് ആത്മഹത്യ ചെയ്തതെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നില്ല. ഒരു ഭാഗം, അതായത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യൂദ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു എന്നാണ് ഒരു മെജോറിറ്റി ആളുകൾ വിശ്വസിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷത്തിൽ മാത്രമാണ് നമുക്ക് യൂദ തൂങ്ങി മരിച്ച കാര്യം കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം യൂദയുടെ മരണത്തെ പറ്റി പത്രോസ് ഉടപ്പായിരുന്ന ഭാഗം കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഒരുപക്ഷെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് യൂദ തൂങ്ങി മരിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് പറയാം. കാരണം ഗെത്സെമന തൊട്ട് ഇവിടം വരെ 1800 കിലോമീറ്റർ ഉള്ളപ്പോൾ യേശുക്രിസ്തുവിനെ പിടിച്ച അടുത്ത ദിവസം ക്രൂശിക്കപ്പെടുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് യൂദ തൂങ്ങി മരിക്കണം എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം യൂദയ്ക്ക് ഒരു ആ കാലത്തെ വാഹന ഗതാഗതം വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇത്രയും ദൂരം സഞ്ചരിച്ച് വരാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം പിന്നെയും ചില ദിവസങ്ങൾ യൂദ സഞ്ചരിച്ച് ഈ ദേശത്ത് വന്നതിന് ശേഷമാണ് യൂദ മരിച്ചതെങ്കിൽ നമുക്കെന്ത് പറയാം, ഈ പറഞ്ഞിട്ടുള്ള കാര്യം കുറച്ചെങ്കിലും സത്യമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ അലഹസേൽ ഈ ഒരു കേവ്, അതായത് ജൂദാസ് കേവ് എന്നറിയപ്പെടുന്ന ലാൻഡ് ഓഫ് സിവിലൈസേഷൻ എന്നറിയപ്പെടുന്ന ഈ ഒരു കേവിൻ്റെ ചരിത്രപരമായ പ്രസക്തി എത്രത്തോളം സത്യമുള്ളതാണ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കത്തില്ല. ഒരുപക്ഷെ അത് സത്യമായിരിക്കാം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ആ പോസിബിലിറ്റി നമുക്ക് വരുന്നത് എപ്പോഴാണ്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് യൂദ മരിച്ചില്ല, യൂദ ആത്മഹത്യ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഒരു പോസിബിലിറ്റി ഉള്ളൂ. മത്തായി സുവിശേഷവും അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായവും ഒരുമിച്ച് നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പാണോ അതോ ശേഷമാണോ യൂദ മരിച്ചതെന്ന് വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് യൂദ ആത്മഹത്യ ചെയ്തത്? നമ്മൾ യൂദ എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യൂദ എന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ചില പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങൾ ഈ മനുഷ്യന് കാണാൻ പറ്റും. എന്താ? 1-ാം കാര്യം, അദ്ദേഹം ഒരു പണക്കുതിയനായിരുന്നു. അപ്പോൾ പണക്കുതിയനായിരുന്ന ഈ ഒരു വ്യക്തിക്ക് പ്രധാനപ്പെട്ടൊരു പ്രശ്നമെന്ന് വെച്ചാൽ യേശുക്രിസ്തു തന്നെ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ യേശുക്രിസ്തു ആ മനുഷ്യനെ ശാസിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും കർത്താവ് ധനമോഹത്തെക്കുറിച്ചും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞു കൊടുത്തിരുന്ന ഈ ആ ഒരു സമയത്തും യേശുക്രിസ്തുവിൻ്റെ ഉപദേശം വ്യക്തമായി ഇദ്ദേഹം കേട്ടിട്ടും പുള്ളിക്കാരൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു കാര്യത്തെ അദ്ദേഹം ഉൾക്കൊള്ളുകയോ ആ ഒരു ധനമോഹം എന്ന ആ ഒരു വലിയ പാപത്തെ പുള്ളി തള്ളിക്കളയുകയോ ചെയ്തില്ല. പുള്ളി പിന്നെയും ആ പഴയ പാപത്തെ തുടർന്നുകൊണ്ടിരുന്നു. പഴയ പാപത്തിൽ അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ പുള്ളി സാത്താൻ ആ ഹൃദയത്തിൽ വശീകരിക്കാനായിട്ട് ഇടയായിരുന്നു. 30 വെള്ളിക്കാശിന് വേണ്ടിയാണ് യൂദ എന്ത് ചെയ്ത് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ 30 വെള്ളിക്കാശ്
തൻ്റെ ഗുരുവിൻ്റെ ജീവനേക്കാളും വിലയുള്ളതായിട്ട് യൂത അന്ന് കണക്കാക്കി. അപ്പോൾ തൻ്റെ ആ ധനചിന്ത അല്ലെങ്കിൽ ആ ധനമുഖം, ആ ഏത് വിധത്തിലും പണം സമ്പാദിക്കണം, എങ്ങനെയും പണം സമ്പാദിക്കണം എന്നുള്ള തെറ്റായിട്ടുള്ള ചിന്ത യൂതയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം, യൂതയുടെ രണ്ടാമത്തെ പ്രശ്നം, ആരും ശാസിക്കുന്നത് യൂതയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ആരും ശാസിക്കുന്നത് യൂതയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു. എപ്പോഴാണ് യൂത യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പോയത്? യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് തലയിൽ തൈലം, വളരെ വിലയേറെ തൈലം ഒഴിക്കുന്നു, കാലിലൊഴിക്കുന്നു. അപ്പം ഈ രീതിയിൽ ചെയ്തപ്പോൾ യൂത പിറുപിറുത്തു. യൂത പിറുപിറുത്ത കാര്യം എന്താ? ഇത് 300-ൽ അധികം വെള്ളിക്കാശിനെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു. അപ്പം അവിടെ യോഹന്നാൻ എടുത്തു പറഞ്ഞ ഭാഗം ഇതാണ്. നമ്മൾ ഇവിടെ ആയിരിക്കും, ഇവിടെ അനേകം വിസിറ്റേഴ്സ്, ടൂറിസ്റ്റ് അവരുടെ ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ ആ ശബ്ദ കാര്യങ്ങൾ പരമാവധി കുറയ്ക്കാനാണ് അല്പം ഏകാന്തമായ സ്ഥലത്ത് വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞ കാര്യം ഇതാണ്, ഈ യൂത ആടെ ഈ ഒരു വാക്ക് യൂതയുടെ വായിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സുവിശേഷങ്ങൾ കാണാൻ സാധിക്കുന്ന കാര്യം, അവൻ കള്ളനാകുന്നുണ്ട്. പണസഞ്ചയിൽ ഇട്ടു വന്നിരുന്നത് അവൻ എടുത്തു വന്നിരുന്നത് കൊണ്ടുമാകുന്നു അവൻ പറഞ്ഞത്. അല്ലാതെ ദരിദ്രരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല. അപ്പോൾ രണ്ടാമത്തെ ഇവൻ്റെ പ്രശ്നം, ഇവന് ആരും വഴക്കു പറയുന്നത് ഇവന് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഈ ഒരു സംഭവം യൂത ഇങ്ങനെ പറയുമ്പോൾ യേശുക്രിസ്തു മുഷിഞ്ഞു. യേശുക്രിസ്തു അവനെ ശാസിക്കുന്ന രീതിയിൽ അവൻ്റെ പേര് പറയാതെ അവന് ശാസിക്കുന്ന രീതിയിൽ പറയുന്നു, ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കലുണ്ട്, ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളുടെ അടുക്കലില്ല. ഇത് അവൻ കേട്ടപ്പോൾ യൂതയ്ക്ക് ദേഷ്യം വന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, യേശു അവിടെ ആരുടെ പേര് പറഞ്ഞില്ല, യേശു വിരല് ചൂണ്ടി പറഞ്ഞില്ല, ദരിദ്രർ നിങ്ങളുടെ അടുക്കൽ എല്ലായ്പ്പോഴും, നിങ്ങളെന്ന ബഹുവചന പദമാണ് അവിടെ യേശുക്രിസ്തു ഉപയോഗിച്ചത്. യൂതയാണ് പറഞ്ഞത്, പക്ഷേ നിങ്ങളെന്ന ബഹുവചന പദമാണ് യേശുക്രിസ്തു ഉപയോഗിച്ചത്. എന്തുകൊണ്ട് നിങ്ങളെന്ന പദം ഉപയോഗിച്ചു? അത് മറ്റൊരു പോയിന്റാണ്, ഞാൻ അതിലോട്ട് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, യേശുക്രിസ്തു ഈ ഒരു കാര്യം പറഞ്ഞ ഉടനെ ഇവൻ ചെയ്തത് അന്ന് എന്ത് ചെയ്തു? ഇവൻ പോയിട്ട് പുരോഹിതന്മാരോട് സംസാരിച്ചു യേശുവിനെ കാണിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ ഇവൻ അന്ന് തന്നെ ആവിഷ്കരിച്ചു. അപ്പോൾ വഴക്ക് പറഞ്ഞാൽ അത് തിരുത്തുന്നതിന് പകരം വഴക്ക് പറയുന്ന വ്യക്തിയോട് പ്രതികാര മനോഭാവത്തോടെ അയാളെ തകർത്ത് കളയണം എന്ന ചിന്തയിൽ പ്രവർത്തിച്ച ഒരു ദുഷ്ട മനുഷ്യനായിരുന്നു ഈ യൂത എന്ന് പറയുന്നത്. 3-ാമത്തെ പോയിന്റ്, ഇവൻ ദരിദ്രരെക്കുറിച്ച് വിചാരമുള്ളവനായിരുന്നില്ല. ഇവൻ്റെ വിചാരം ഇവനെക്കുറിച്ച് മാത്രമാണ്, സെൽഫിഷായിരുന്നു. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ഇവന് ദരിദ്രരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, ഇവൻ കള്ളനാകുന്നുണ്ട്. അപ്പം 3-ാമത്തെ പോയിന്റ്, ഇവന് ദരിദ്രരെക്കുറിച്ച് വിചാരമില്ല. അതായത് എങ്ങനെ എനിക്ക് സമ്പാദിക്കണം, എല്ലാം എനിക്ക് വേണ്ടി മാത്രം, എല്ലാം എനിക്ക് മാത്രം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു യൂത എന്ന് ചിന്തിച്ച് ആരിത് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. ഇവൻ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. 4-ാമത്തെ കാര്യം, ഇവൻ കള്ളനാണ് എന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവൻ കള്ളനാണ് എന്ന് അവിടെ പറയുമ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ അവിടെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ആത്മഹത്യയിലോട്ട് പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി സൂയിസൈഡിലോട്ട് പോയത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഈ 4 പോയിന്റ് ഇവൻ 4-ാമത്തെ കാര്യം, ഇവൻ ആരായിരുന്നു? ഇവൻ കള്ളനായിരുന്നു. അപ്പോൾ 1-ാമത് ഇവൻ ദരിദ്രരെക്കുറിച്ച് വിചാരമില്ലാത്തവൻ, ഇവൻ കള്ളനാണ്. മാത്രമല്ല വഴക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവനാണ്. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഇവൻ്റെ ഈ നീത സ്വഭാവത്തിലോട്ട് ഇവൻ ഒരു ദുഷ്ട മനുഷ്യനായിരുന്നു, ഇവൻ്റെ ഉള്ളിൽ ദുഷ്ടതയായിരുന്നു നിറഞ്ഞിരുന്നത്. ഈ കാരണങ്ങളാൽ തന്നെ ഇവന് ഒരു ഒരു നീതീകരണത്തിലോട്ട് എത്താൻ ഇവന് സാധിക്കുമായിരുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കാണിച്ച ഒരു ആ ധനമുഖ ചിന്ത, ധനപ്രധാനമായിട്ടുള്ള പോയിന്റ് കാണിച്ചു കൊടുത്തതിന് ശേഷം അവ കർത്താവിനെ ക്രൂശിക്കുമെന്ന് ആയ സമയത്ത് ഇവനെ മനസ്സിലായി. പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് ഇവരെ കൊണ്ടുവരുമ്പോൾ ക്രൂശിക്കാനാണ് പിലാത്തോസിനെ ഏൽപ്പിക്കുന്നത്. കാരണം ഈ പുരോഹിതന്മാർക്ക് ക്രൂശിക്കാനുള്ള അധികാരമില്ല. ആ സമയത്ത് ഇവർ റോമൻ എംപയറുടെ കീഴിലാണ്. റോമൻ എംപയറിൻ്റെ കീഴിലായിരിക്കുമ്പോൾ ഇവർക്ക് ക്രൂശിക്കാനുള്ള അധികാരമില്ല. ആർക്ക്? ഈ പുരോഹിതന്മാർക്ക്. അപ്പോൾ പിലാത്തോസിൻ്റെ അടുത്ത് ഏൽപ്പിച്ചുവെങ്കിൽ ക്രൂശിക്കാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചത്. കൊല്ലുമെന്ന് മനസ്സിലായപ്പോഴാണ് യൂതയ്ക്ക് പശ്ചാത്താപം ഉണ്ടായത്. അതായത് തനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യം, ആ ഗുരുവിനോടുള്ള ഗുരു വഴക്ക് പറഞ്ഞുകൊണ്ടുള്ള, പേര് പോലും പറഞ്ഞിട്ടില്ല ഗുരു, വഴക്ക് പറഞ്ഞതുകൊണ്ടുള്ള പെട്ടെന്നുണ്ടായ ദേഷ്യം നിമിത്തമാണ് യൂത അത് ചെയ്തത്. ഇനി 5-ാമത്തെ പോയിന്റ്, അതാണ് നേരത്തെ പറഞ്ഞത്, യൂതയാണ് ഈ സ്ത്രീയെക്കുറിച്ച് 300-ൽ അധികം
വെള്ളിക്കാശിന് ആ തൈരം വിൽക്കാമായിരുന്നു, ആ തൈരത്തിൻ്റെ കാശ് 300 വെള്ളിക്കാശ് കിട്ടുമായിരുന്നു, അത് വെച്ച് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ പദം നിങ്ങളെന്ന പദമാണ്, ബഹുവചന രൂപമാണ്. യൂത സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അത് നമ്മൾ ഈ 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ, ഈ സംഭവങ്ങൾ, ഈ 4 സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, യൂത മാത്രമല്ല ഇത് പറഞ്ഞത്. യൂത ചില ആളുകളെ കൂട്ടുപിടിച്ച്, അവരുടെ പേര് പറയുന്നില്ല, ചില ശിഷ്യന്മാർ പറഞ്ഞു എന്നാണ് ഈ 4 സുവിശേഷങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആകെയുള്ള രൂപം. അപ്പോൾ ഈ യൂത ഒറ്റയ്ക്കല്ല ഈ കാര്യം പറഞ്ഞത്. അതായത് യൂതയ്ക്ക് ഗ്രൂപ്പ് പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. തൻ്റെ ദുഷ്ടചിന്തയോടുകൂടെ തൻ്റെ പ്ലാനോട് മറ്റുള്ളവരെയും കൂടെ പ്ലാനോട് ചേർത്ത് ഗ്യാങ്ങായിട്ട് നിന്ന് ഗ്രൂപ്പ് പിടിക്കുന്ന സ്വഭാവം യൂതയ്ക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യൂതയാണിത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതെങ്കിലും, ശരിക്കും പറഞ്ഞാൽ യൂതയുടെ പേര് മാത്രമല്ല, ചില ശിഷ്യന്മാർ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് യൂത ഒറ്റയ്ക്കല്ല. അപ്പൊ യൂത മറ്റുള്ളവരെയും കൂടെ എന്ത് ചെയ്തു, തൻ്റെ ഈ ഒരു ആലോചന മീൻസ് ഈ വെള്ളിക്കാശ്, ഈ തൈലം ഒഴിച്ചത് വെറും ചെലവാണ്, അത് പാഴ്ചെലവായി പോയി, അത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്ന ചിന്തയിലോട്ട് മറ്റുള്ളവരെയും കൂടെ, ചിലരെയും കൂടെ യൂത എന്ത് ചെയ്തു, ആകർഷിക്കുവാനായിട്ട് ഇടയായി തോന്നി. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, താൻ 5 വിധ ദുഷ്ടകാര്യങ്ങൾ, അല്ലെങ്കിൽ 5 മോശമായിട്ടുള്ള കാര്യങ്ങൾ യൂതയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. 6 മെയിനായിട്ടുള്ളത്, അവസാനമായിട്ട് യൂത എന്ത് ചെയ്യുക, കർത്താവിനോടൊപ്പം പെസഹ കഴിക്കാണ്ടിരിക്കുവാണ്. പെസഹയ്ക്ക് ശേഷം യേശുക്രിസ്തു 24 ശുശ്രൂഷയിലൂടെ കടക്കുമ്പോൾ യേശുക്രിസ്തു ഒരു കാര്യം പറയും, നിങ്ങൾ ഒരാളിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ പത്രോസ് ആംഗ്യം കാട്ടി ചോദിക്കും, പത്രോസ് ആംഗ്യം കാട്ടി യോഹന്നാനോട് ചോദിക്കും, അത് ആരെക്കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ ഈ സമയത്ത് യേശുവിൻ്റെ മാറിലിങ്ങനെ ചാരിയിരിക്കുവാണ്. അപ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ മാറിൽ ഒന്നും കൂടെ മാറിലോട്ട് ചാഞ്ഞിട്ട് ചോദിക്കും, അത് ആരാകുന്നു കർത്താവെന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ അവിടെ യേശു കൊടുക്കുന്ന വഴി, ഞാൻ ആർക്കാണോ ഈ അപ്പകഷ്ണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇതിൽ നിന്ന് അപ്പകഷ്ണം എടുത്ത് യൂതയ്ക്ക് കൊടുക്കും. നീ ചെയ്യാൻ പോകുമ്പോൾ വേഗത്തിൽ ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ച കാര്യം എന്താ പറയുമോ, ഈ 24 ശുശ്രൂഷയിലോട്ട് യൂതയെ കർത്താവ് കയറ്റിയില്ല, പോയിക്കോളാൻ പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്നത് വേഗത്തിൽ ചെയ്യുക. അപ്പോൾ തന്നെ യൂത എഴുന്നേറ്റ് പോയി. അതിന് ശേഷമാണ് യേശുക്രിസ്തു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തത്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ, 24 ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ യൂതയ്ക്ക് അനുവാദം കിട്ടിയില്ല. യേശു കാല് കഴുകിയപ്പോൾ യൂതയുടെ കാലം യേശുക്രിസ്തു കഴുകി, കാല് കഴുകിയപ്പോൾ യൂതയുടെ കാലം കഴുകി. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, പക്ഷേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല. അപ്പോൾ കാല് കഴുകിയപ്പോൾ യൂതയുടെ കാലം കഴുകി, പക്ഷേ എന്നിട്ടും യൂതയ്ക്ക് എന്തോ ഒന്നിട്ടില്ല, ശുദ്ധി അവിടെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സംഭവത്തിൽ, അവിടെ സംഭവിച്ച കാര്യത്തിലേ ഉള്ളൂ, 24 ശുശ്രൂഷയിലൂടെ കടക്കുന്നതിന് മുമ്പ് യൂതയ്ക്ക് കർത്താവ് പോകാൻ അനുവാദം. അനർത്ഥം വിശുദ്ധന്മാർക്ക് മാത്രമാണ് ഇതിൽ പങ്കുള്ളൂ. ഒരശുദ്ധനും അത് മനസ്സിലായ, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരശുദ്ധിയും പ്രവർത്തിക്കുന്നത് എന്തില്ല, ഈ ശുശ്രൂഷയിൽ പങ്കില്ല. അല്ലെങ്കിൽ യൂതയ്ക്ക് കർത്താവ് പങ്ക് കൊടുത്തേ, യൂത പോയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കർത്താവ് ഈ തരത്തിൽ ഈ ഒരു 26 ശുശ്രൂഷയിലൂടെ കർത്താവ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് യൂത ഓടിപ്പോയിട്ട് പുരോഹിതന്മാരെ അടുക്കം ചെന്നിട്ട് എന്ത് ചെയ്യുന്നത്, 30 വെള്ളിക്കാശ് പുരോഹിതന്മാരിൽ നിന്ന് വാങ്ങി ഒരു അടയാളം പറഞ്ഞു. ഗിർസമൻ യേശുക്രിസ്തു സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന തോട്ടമാണ് ഗിർസമൻ തോട്ടം. ആ തോട്ടത്തിലോട്ട് പോയി ഞാൻ ആരെ ചുംബിക്കുന്നു അവനാണ് കർത്താവ് എന്ന അടയാളം പറഞ്ഞു കൊടുത്തു. ആ അടയാളത്തിൽ ഈ പുരോഹിതന്മാർ ചേവകരെ കൂട്ടി, ദേവാലയത്തെ കാക്കുന്ന ചേവകരെ കൂട്ടി ഗിർസമൻ തോട്ടത്തിലൂടെ കടന്നു വന്നു, യൂത മുന്നേ കടന്നു വന്ന് യേശുവിനെ ചുംബിച്ചു. യേശു ചോദിക്കുന്ന കാര്യം, ഇവിടെ സ്നേഹിതാണ് ഈ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞ യേശുക്രിസ്തു യൂതയെ ചുംബിക്കുന്നു. അപ്പോൾ അടുത്ത് സംഭവിക്കുന്ന കാര്യം, പത്രോസ വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാതിനെ വെട്ടുന്നു. അങ്ങനെ കാതിനെ വെട്ടുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചേ, മറ്റ് ശിഷ്യന്മാരനെ ഓടിപ്പോയി, പത്രോസ കുറച്ച് ധീരത കാണിച്ചു. അങ്ങനെ യേശുക്രിസ്തു അപ്പോൾ തന്നെ ആ മൽക്കൂസിൻ്റെ, ആ മഹാപുരോഹിതനായ മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് അപ്പം തന്നെ സൗഖ്യമാക്കി കൊടുത്തു. ഇതൊക്കെ യൂത കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ യൂതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ ഈ യേശുവിന് ശിഷ്യന്മാർ ഒരു പക്ഷേ എന്നെ ഉപദ്രവിക്കുമായിരിക്കും. യൂതയ്ക്ക് ഭയം യൂതയ്ക്ക് ഉണ്ടായി. 2, അന്നേ ദിവസം രാത്രി അടുത്ത ദിവസം പിലാത്തോസും ഒക്കെ കൊണ്ടുപോകണം. അപ്പം അന്നേ ദിവസം രാത്രി സംഭവിച്ച കാര്യങ്ങളോട് നോക്കിയപ്പോൾ യൂതയ്ക്കൊരു കാര്യം മനസ്സിലായി, യേശുക്രിസ്തു നിശ്ചയമായിട്ടും കൊല്ലും.
അപ്പോൾ യൂതയ്ക്ക് ഇനി അവിടെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. ഒന്ന് അവൻ്റെ മേലുള്ള ഈ ഗുൽറ്റ് അല്ലെങ്കിൽ അവൻ്റെ മേലുള്ള ഈ ഒരു കുറ്റം ചെയ്തു എന്നുള്ള അവൻ്റെ ആ ബോധം, കുറ്റബോധം. രണ്ട്, അവന് മരണഭയം. ഈ രണ്ട് കാരണത്താൽ അവൻ ചെയ്തു ആ സ്ഥലത്തു നിന്ന് ഓടിപ്പോയി. അപ്പോൾ അങ്ങനെ ഓടിപ്പോയി ഈ ഒരു ഗുഹയിലോട്ട് വന്നു എന്നാണ് ഒരു മിത്തെന്ന് വേണം നമുക്ക് വേണേൽ പറയാം. കാര്യം ഇത് എത്രമാത്രം ശരിയെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ ജോഗ്രഫിയിൽ നമ്മളതിൻ്റെ ആ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കുമ്പോൾ ഗെത്സെമന തോട്ടം മുന്നേ നേരത്തെ പറഞ്ഞതുപോലെ ഗെത്സെമന തോട്ടം മുതൽ ഈ ദേശം വരെ 1800 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് യൂത ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും ദൂരം സഞ്ചരിച്ച് വരാൻ സാധിക്കത്തില്ല. എന്നാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷമാണ് താൻ ആത്മഹത്യ ചെയ്തതെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ വന്നു കാണും. എങ്കിലും വലിയൊരു കൂട്ടം ജനം ഇന്നും യൂത ഈ കേവിൽ വന്നാണ്, ഈ ഗുഹയിൽ വന്നാണ് ആത്മഹത്യ ചെയ്തത് എന്ന് വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ജൂദാസ് കേവ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന സന്ദേശം നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ള ആത്മീക സന്ദേശം വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂതയുടെ പാപം എന്തായിരുന്നു? കർത്താവിനെ കാണിച്ചു കൊടുത്ത് മാത്രമല്ല, താൻ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെ താൻ പല പാപം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പലവിധ ഉപദേശങ്ങൾ താൻ കൂടെ കൂടെ കേട്ടിട്ടും ആ ഉപദേശങ്ങൾ കേൾക്കുകയല്ലാതെ ഒരു മാനസാന്തരം തന്നിൽ വന്നില്ല. മാത്രമല്ല ഗുരു ഒന്ന് വഴക്ക് പറഞ്ഞു, പേര് പോലും പറയാതെ വഴക്ക് പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഗുരുവിനെ കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് യൂത ചെയ്തത്. ഇങ്ങനെ ഒരു പ്രതികാര മനോഭാവത്തോടെ നടക്കുന്ന ഈ മനുഷ്യൻ്റെ അവസാനം നാശം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ യൂത കാണിച്ചു കൊടുത്ത ശേഷം താൻ പശ്ചാത്താപിച്ചുവെങ്കിലും തനിക്ക് കുറ്റബോധം തോന്നിയെങ്കിലും ദൈവത്തോട് അത് ഏറ്റു പറഞ്ഞില്ല. ഏറ്റു പറയാതെ എന്ത് ചെയ്തു? താൻ ഓടിപ്പോയി ശിഷ്യന്മാരെ ഭയന്ന് ഓടിപ്പോൻ കാരണമുണ്ട്. കാരണം ശിഷ്യന്മാർ ഒരുപക്ഷെ ഉപദ്രവിക്കുമെന്ന് യൂത പേടിച്ചു കാണും. കാരണം അപ്പോൾ തന്നെ അത്രയും പടയാളുകൾ നിൽക്കുമ്പോൾ തന്നെ പത്രോസ് വാളെടുത്ത് ഒരാൾ വെട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പടയാളുകളില്ലാത്ത സമയത്ത് കാരണം പുരോഹിതന്മർ കൈയൊഴിഞ്ഞു. അതിന് ഞങ്ങൾക്ക് എന്താണെന്ന് പുരോഹിതന്മാർ പിന്നെ ചോദിച്ചത്. ഈ യൂത 30 വെള്ളിക്കാശുമായിട്ട് പുരോഹിതന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഞങ്ങൾക്ക് എന്താ, നീ നോക്കിക്കൊള്ളുക. പുരോഹിതന്മാർ കൈയൊഴിഞ്ഞു. അപ്പോൾ ഈ ശിഷ്യന്മാരെ ഒരുപക്ഷെ യൂത പേടിച്ച് കാണണം, യൂത ഒരുപക്ഷെ ദൂരദേശത്ത് ഓടിപ്പോയി കാണണം. എങ്കിലും യൂതയുടെ അവസാനം മരണമായിരുന്നു, ആത്മഹത്യയായിരുന്നു. ഇതിനെ വാക്കുകൾ അവിടെ ചോദിക്കുകയാണ്. ഈ ടൂറിസ്റ്റുമാർ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റുമെങ്കിലും പല വിധത്തിലുള്ള ശബ്ദങ്ങളൊക്കെ കയറി വരും. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ഇത് കൂടെ പറയാൻ ഉദ്ദേശിച്ച സന്ദേശം നമുക്ക് ഏവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നുവെങ്കിൽ പൂർണ്ണമായും ആത്മാർത്ഥമായും നമ്മുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആ ക്രൂശിൽ ചുമന്നുകൊണ്ട് കർത്താവിനെ പിൻപറ്റണം. ഒരിക്കലും യൂതയെപ്പോലെ മനോഭാവമുള്ളവന് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുന്നില്ല. യൂത ഇവിടെ വന്ന് മരിച്ചുവല്ലോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. എന്നിരുന്നാലും യൂതയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് അനേക പാഠങ്ങൾ പഠിക്കാനുണ്ട്. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.